പ്രിയ മോദിജി അങ്ങാണ് ഹീറോ, അങ്ങ് ചെയ്യുന്നതാണ് ഹീറോയിസം എന്നൊക്കെ പറഞ്ഞ് ചരിത്രം സാക്ഷി. സ്വാമി വിവേകാനന്ദൻ, അംബേദ്കർ, ഈ മഹാന്മാരുടെ പേരുകൾ മോദിജി പരാമർശിച്ചു. മോദിജിയുടെ പ്രസംഗത്തിനിടയ്ക്ക് 8 പ്രാവശ്യം US കോൺഗ്രസ് അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അപ്പോൾ ഈ പോസ്റ്റ് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടി അങ്ങനെ യൂട്യൂബിലൊന്നും കയറി സെർച്ച് ചെയ്ത് കാണാറില്ല, എന്നാലും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പോയി നോക്കുമല്ലോ. ഇറ്റ്സ് റിയൽ ഹോളി ബുക്ക്. And in that holy book, freedom of faith, speech, enfranchise, and equality of all citizens, regardless of background, are enshrined as fundamental rights. സ്കൂൾ തലത്തിലൊക്കെ പ്രസംഗ മത്സരത്തിന് കുട്ടികൾ ഇതുപോലെ വളരെ ഭംഗിയായി പ്രസംഗിക്കുന്നവരെ നമുക്കറിയാം. അതുപോരാതെ തന്നെ പല പ്രസംഗങ്ങളും നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, പല പ്രാസംഗികരെയും നമുക്ക് പരിചയമുണ്ട്, അതുപോലൊരു പ്രസംഗം. പക്ഷേ ഇതേ മോഡിജി മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. പ്രസിഡന്റ് ഒബാമ കെ നിമന്ത്രണം ഓർ ഉൻകെ ഗർവ ജോഷി ഭരെ സ്വാഗത് ഓർ ആദർ സത്കാർ കെ ലിയെ ഉൻകാ ആഭാർ പ്രകട് കർന ചാഹത്ത അമേരിക്ക ആകർ പ്രസിഡന്റ് ഒബാമ സെ മിൽക്കർ മുജെ അത്യന്ത പ്രസന്നത ഹുയി ഹൈ. പ്രസിഡന്റ് ഒബാമ, മെമ്പേഴ്സ് ഓഫ് ദി മീഡിയ, ഫസ്റ്റ് ഐ വാണ്ട് ടു താങ്ക് പ്രസിഡന്റ് ഒബാമ ഫോർ ഹിസ് ഇൻവിറ്റേഷൻ ആൻഡ് ഹിസ് വാം ആൻഡ് ജനറസ് ഹോസ്പിറ്റാലിറ്റി. ഐ ആം പ്ലീസ്ഡ് ടു വിസിറ്റ് USA ആൻഡ് മീറ്റ് പ്രസിഡന്റ് ഒബാമ അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് മൈ ടെന്യൂർ. എന്തുകൊണ്ടായിരിക്കും ഇവിടെ വരുമ്പോൾ മോഡിജി ഹിന്ദി സംസാരിക്കുന്നത്? ട്രാൻസ്ലേറ്റേഴ്സിനെയൊക്കെ വെച്ച് ഇങ്ങനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഡ്യൂറിംഗ് എ പ്രൈവറ്റ് ഡിന്നർ വി ടോക്ക്ഡ് അബൌട്ട് അങ്ങനെ മെനി തിങ്സ്, എന്തെങ്കിലുമൊക്കെ അവർ സംസാരിച്ചു കാണും. അപ്പോൾ സംസാരിച്ച മോഡിജി, ആ സ്റ്റേജിൽ നിന്ന് സംസാരിച്ച മോഡിജി ആണോ അതോ ട്രാൻസ്ലേറ്ററെ വെച്ചിട്ട് ഇപ്പോൾ സംസാരിക്കുന്ന മോഡിജി ആണോ ഡിന്നറിൽ സംസാരിച്ചത് നമുക്കറിയില്ല. എന്തായാലും ഇങ്ങനെ പറയുമ്പോൾ നമുക്കിവരുടെ ഈ സ്റ്റേജും ഈ പ്രൈവറ്റ് ഇൻ്റർവ്യൂസും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയത്തില്ല, നമ്മൾ അത്ര ഡീറ്റെയിലായിട്ടൊന്നും കാര്യങ്ങൾ അറിയുന്ന ആളുകളല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മറ്റ് ആളുകളെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യും. നമുക്കിവിടെ നോക്കാം. His primary priority has been to alleviate that poverty and give all people of India opportunity, and we want to make sure that we're strong partners in helping them to realize that vision, because we believe that there's a strong India that's good for the world. And it's ultimately good for the United States of America. When I came to America in 2005, in addressing the United States Congress, I said there are partnerships based on principles and partnerships based on pragmatism. ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സ്റ്റേജിലുള്ള സ്പീച്ചും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവും ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഈ രണ്ട് വീഡിയോ കണ്ടപ്പോൾ തീർച്ചയായും നമുക്കൊരു സംശയം ഇല്ലേ? ഇവർ രണ്ടുപേരും ഒരേ പദവി അലങ്കരിക്കുന്ന വ്യക്തികൾ, രണ്ടുപേരും സംസാരിച്ചത് ഒരേ ഒബാമയോട്, ഇരുന്ന സാഹചര്യവും ഒന്ന്, പിന്നെ എന്തുകൊണ്ടായിരിക്കും? ഇല്ലേ, സംശയിക്കേണ്ടതില്ലേ?